ലൂക്കോസ് 9:26. യേശുവിനെക്കുറിച്ച് പറയാൻ നാണമുണ്ടോ? ചോദ്യം. ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. ആത്മമണ്ഡലത്തെക്കുറിച്ചുള്ള ഗംഭീരമായ വെളിപ്പാട് ഈ വാക്യത്തിൽ കിടക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ, യേശു കർത്താവ് തൻ്റെ മഹത്വത്തിൽ ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുന്ന ഒരു കാലഘട്ടം ഇനിയുമുണ്ട്. ഇപ്പോൾ അവൻ മനുഷ്യനായി വന്നു, മഹത്വം ഉരിഞ്ഞു വച്ചിട്ട് വന്നു. ഫിലിപ്പിയർ 2:6 അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മഹത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അങ്ങനെ മഹത്വം ഉരിഞ്ഞു വെച്ച് ദാസ്യത്വത്തിൻ്റെ തോർത്തുടുത്തു വന്ന കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഈ വേഷത്തിൽ നിങ്ങൾ എന്നെ റെസ്പെക്റ്റ് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു. ഏത് വേഷത്തിൽ? ദാസവേഷത്തിൽ, മനുഷ്യവേഷത്തിൽ, ദരിദ്രവേഷത്തിൽ. ബേത്ലഹേമിൽ ഒരു ദരിദ്രനെ പോലെ, ഒരു ദാസനെ പോലെ, ഒരു ബലഹീനനെ പോലെ പിറന്ന് തച്ചൻ്റെ വീട്ടിൽ വളർന്ന യേശുവിനെ മഹത്വം പുറമേ കാണാത്തപ്പോഴും മഹത്വമുള്ളവനെന്ന് ആത്മാവിൽ കണ്ട് ബഹുമാനിച്ച ശിഷ്യരോട് പറയുകയാണ്, ഇന്ന് എന്നെക്കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ നീ നാണിച്ചാൽ നാളെ ഞാൻ മഹത്വത്തിൽ വരുമ്പോൾ നിന്നെക്കുറിച്ചും നാണിക്കാൻ സാധ്യതയുണ്ട്. യേശു കർത്താവ് തൻ്റെ മഹത്വത്തിൽ വരും എന്ന പ്രധാന ദൂത് ആദ്യമേ തന്നെ നമുക്ക് ഗ്രഹിക്കാം. ക്രിസ്തു നിമിത്തം പീഡനമനുഭവിക്കുന്ന, കഷ്ടമനുഭവിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന, ജയിൽവാസം അനുഭവിക്കുന്ന അനേക വിശുദ്ധന്മാർക്ക് വേണ്ടി നമുക്ക് രാവിലെ പ്രാർത്ഥിക്കാം. ഇന്ത്യയിലുടനീളം മിഷണറിമാർ പീഡിപ്പിക്കപ്പെടുന്നു, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെ നോക്കി കർത്താവ് പറയുകയാണ്, നിങ്ങൾ എൻ്റെ നിമിത്തമാണ് ഇപ്പോൾ ഈ പീഡനം അനുഭവിക്കുന്നത്. ഞാൻ മഹത്വത്തിൽ വരുമ്പോൾ നിങ്ങൾ ആദരിക്കപ്പെടും. എന്നാൽ സുഖശീതള ഛായയിൽ ജീവിക്കുന്ന സുന്ദരമായ അന്തരീക്ഷത്തിൽ യേശു നല്ലവനെന്ന് പാട്ടുപാടുന്ന നമ്മൾ, ഒരു പ്രയാസഘട്ടത്തിൽ യേശു നല്ലവനെന്ന് പറയാൻ ലജ്ജിച്ചാൽ നാണിച്ചാൽ നമ്മെക്കുറിച്ച് കർത്താവ് തൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ ലജ്ജിക്കുമെന്ന് പറയുന്ന വാക്ക് നമ്മുടെ ഉള്ളിലൊരു കുത്ത് കിട്ടിയതുപോലെ ഇരിക്കട്ടെ. നമുക്കവനെ സാക്ഷിക്കാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ചോദിക്കാം. ആത്മശക്തി വരുമ്പോൾ ലജ്ജ മാറിപ്പോകും. നമുക്കവനെ സാക്ഷിക്കാം, അവൻ്റെ മഹത്വത്തിലെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കാം.